പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം എൻ ഐ എ കേരളത്തുള്ള പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അവരിൽ ചിലരുടെ വീടുകളിൽ അപ്രതീക്ഷിതമായി പരിശോധന നടത്തുകയും നിരവധി രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് കൊല്ലം ജില്ലയിലാണ് എൻ ഐ എ റെയ്ഡ് നടത്തിയത് ചവറ മുക്കുത്തോട് സ്വദേശി മുഹമ്മദ് സാദിഖിനെ എൻ ഐ എ സംഘം കസ്റ്റഡിയിലെടുത്തു യാത്രകളുമായി ബന്ധപ്പെട്ട രേഖകൾ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തു പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു മുക്കുതോട് സ്കൂളിന് സമീപം താമസിക്കുന്ന മുഹമ്മദ് സാദിഖിന്റെ വീട്ടിൽ ദേശീയ അന്വേഷണ ഏജൻസി റെയ്ഡ് ആരംഭിച്ചത് സാദിഖിന്റെ വീട്ടിൽ നിന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ പരിപാടിയിൽ പങ്കെടുത്തതിന്റെ വിവരങ്ങൾ ശേഖരിച്ചു വിവിധ യാത്രകളുമായി ബന്ധപ്പെട്ട രേഖകളും ഇയാളുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് സാദിഖ് പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ പി ആണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി എൻ ഐ എ കൊച്ചി യൂണിറ്റിൽ നിന്നും എത്തിയ ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത് റെയ്ഡ് നാലര മണിക്കൂർ നീണ്ടു നിന്നു ചവറ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഡ്രൈവറായിരുന്ന സാദിക്ക് ഇപ്പോൾ പഴക്കച്ചവട രംഗത്താണ് പോപ്പുലർ ഫ്രണ്ട് ബന്ധത്തിൻ്റെ വ്യക്തമായ സൂചന ലഭിച്ചതോടെ സാദിഖിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു ചവറ പോലീസിൻ്റെ സഹായത്തോടെയായിരുന്നു പരിശോധന മുൻകൂട്ടി വിവരം നൽകാതെ റെയ്ഡിന് തൊട്ടു മുന്നെയാണ് എൻ ഐ എ പോലീസിൻ്റെ സഹായം തേടിയത് റെയ്ഡിന്റെ വിശദാംശങ്ങൾ പോലീസിനോട് പങ്കുവയ്ക്കാൻ എൻ ഐ എ സംഘം തയ്യാറായില്ല അതേസമയം ചവറയിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഹിറ്റ് ലിസ്റ്റ് കണ്ടെത്തിയെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ ആർ എസ് എസ് കാര്യകർത്താക്കളുടെ വിശദവിവരങ്ങളടങ്ങിയ രേഖകളാണ് ഇവിടെ നിന്നും എൻ ഐ എ കണ്ടെത്തിയതെന്നാണ് പുറത്തു വാർത്തകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷവും സമാന്തര പ്രവർത്തനങ്ങൾ തുടരുന്നതായി എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ എൻ ഐ എ സംസ്ഥാനത്തുടനീളം കർശന നിരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് റെയ്ഡിന് മുൻപ് മാത്രമാണ് റെയ്ഡ് നടത്താൻ പോകുന്ന പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിൽ എൻ ഐ എ വിവരമറിയിക്കുന്നതും റെയ്ഡിന് സഹായം അഭ്യർത്ഥിക്കുന്നതും പോപ്പുലർ ഫ്രണ്ട് നേതൃത്വവുമായി ബന്ധമുള്ള പല പോലീസ് ഉദ്യോഗസ്ഥരും സർവീസിലുണ്ടെന്ന കൃത്യമായ ധാരണയാണ് ഇതിനൊക്കെ അടിസ്ഥാനമായുള്ളത് ഇനിയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പല മുൻ നേതാക്കളുടെയും വീടുകളിൽ എൻ ഐ എ റെയ്ഡ് നടത്താൻ തന്നെയാണ് സാധ്യത കഴിഞ്ഞ മാസം ഇരുപത്തിയൊമ്പതിനും കൊല്ലത്ത് എൻ ഐ എ സംഘം പരിശോധന നടത്തിയിരുന്നു കരുനാഗപ്പള്ളി ചക്കുവള്ളി ഓച്ചിറ എന്നിവിടങ്ങളിലായിരുന്നു അന്ന് റെയ്ഡ് നടത്തിയത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പല മുതിർന്ന നേതാക്കളും എൻ ഐ എ ഇതിനു മുൻപ് നടത്തിയ റെയ്ഡിൽ അഴിക്കുള്ളിലാണ് എന്നിട്ടും കേരളത്തിലുൾപ്പെടെ പോപ്പുലർ ഫ്രണ്ട് മറ്റ് പല പേരിലും പോപ്പുലർ ഫ്രണ്ടിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസി റെയ്ഡുകൾ നടത്തുന്നത് നേരത്തെ നിരോധിക്കപ്പെട്ട പല സംഘടനകളിലുമുള്ള തീവ്ര നിലപാടുള്ള ചിലരാണ് പിന്നീട് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗമായിരുന്നത് പോപ്പുലർ ഫ്രണ്ട് പിന്നീട് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് മനസ്സിലാക്കിയതോടെയാണ് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് നിരോധനം നടന്ന ശേഷവും പോപ്പുലർ ഫ്രണ്ടിനായി വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ നല്ല രീതിയിൽ ഫണ്ടിങ് നടക്കുന്നുണ്ട് എന്നും ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തി ഇത്തരത്തിൽ വരുന്ന ഫണ്ടിൽ പ്രധാനമായും എത്തിച്ചേരുന്നത് കേരളത്തിലെ വിവിധ അക്കൗണ്ടുകളിലേക്കാണ് എന്നാണ് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് ഹർത്താൽ ദിനത്തിൽ അക്രമം നടത്തിയതിന് കോടികളാണ് സർക്കാരിലേക്ക് പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികൾ അടക്കാനുള്ളത് തുക അടക്കാത്തതിനാൽ സംസ്ഥാന ഭാരവാഹികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഹൈക്കോടതി തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനൊക്കെയായാണ് കേരളത്തിലേക്ക് ഇപ്പോഴും ഫണ്ടുകൾ എത്തുന്നത് എന്നാണ് നിഗമനം ഓരോ ദിവസവും പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളുടെ വീടുകളിൽ റെയ്ഡ് നടക്കുന്നതിനാൽ പല നേതാക്കളും ഇപ്പോൾ ഒളിവിലാണ്